നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ചടിച്ച ഇസ്രായേൽ. ലബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ വ്യോമാക്രമണം. കിഴക്കൻ ലബനനിലെ ബാൽബക് നഗരത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 48 പേർ കൊല്ലപ്പെട്ടു എന്നും 50ലേറെ പേർക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ട്. ഈ പ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള സമയവും നൽകിയിരുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ബെയ്റൂട്ട് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തും ഇസ്രായേൽ ആക്രമണം നടന്നു എന്ന് ഇന്ന് പുലർച്ചെ 4 തവണ ആക്രമണം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം ലബനൻ ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇറാനുമായി ഹമാസുമായുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കിയിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് ഗാലന്റിനെ നെതന്യാഹു പുറത്താക്കിയത്. പശ്ചിമേഷ്യ സംഘർഷം രൂക്ഷമായിരിക്കെയാണ് നെതന്യാഹുവിന്റെ തീരുമാനമെന്നാണ് ഏറ്റവും ഒടുവിലായി വ്യക്തമാകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പദം ഡൊണാൾഡ് ട്രംപ് ഉറപ്പിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളത്തിൽ ഹിസ്ബുള്ള ഭീകര റോക്കറ്റ് ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേൽ ലബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഹിസ്ബുള്ള റോക്കറ്റ് വർഷമാണ് നടത്തിയത്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നായ ബെൻ ഗുരിയോണിലാണ് റോക്കറ്റ് വന്ന് പതിച്ചത്. ആക്രമണത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള വിമാന സർവീസുകൾ പലതും വൈകുകയും തടസ്സപ്പെടുകയും ചെയ്തു. ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഇസ്രായേലിന്റെ കരുത്ത് കൂടുമെന്ന വിലയിരുത്തൽ സജീവമാണ്. എന്നാൽ ഇതിനെ തങ്ങൾ ഭയക്കുന്നില്ല എന്ന സന്ദേശമാണ് ആക്രമണം നടത്തുന്നത്. വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ സെറഫിൻ എയർബേസ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത്. റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലും പതിച്ചിട്ടുണ്ട്. കാറിന് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആളപായം ഉണ്ടായില്ല. ഹിസ്ബുള്ള അയച്ച റോക്കറ്റുകളിൽ ഒന്ന് മാത്രമാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയത്. ഇന്നലെ 120 റോക്കറ്റുകളാണ് ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഭീകരർ അയച്ചത്. ഒന്നൊഴികെ എല്ലാ റോക്കറ്റുകളും പ്രതിരോധ സംവിധാനം തകർത്തതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. അതേസമയം സെരിഫിൻ എയർബേസ് ലക്ഷ്യമിട്ട് തങ്ങൾ ഇതാദ്യമായിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈഫ നഗരത്തിലെ നേവൽ ബേസും ആക്രമിച്ചതായി ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇത് 4ാം തവണയാണ് ഹിസ്ബുള്ള ഇവിടെ ആക്രമണം നടത്തിയത്. ഹൈഫ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റെല്ല മേരീസ് നാവിക താവളത്തിന് നേരെയാണ് ഹിസ്ബുള്ള മിസൈലുകൾ ഡ്രോണുകളും അയച്ചത്. അതേസമയം ബെയ്റൂട്ടിലെ ഇസ്രായേൽ ശക്തമായ ആക്രമണം തന്നെയാണ് തുടരുന്നത്.